പണ്ട് ചെറുപ്പത്തിൽ കേട്ടൊരു കഥയുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ചിലപ്പോ എന്റെ അടുത്ത് തന്നെ കേട്ടിട്ടുണ്ടാവും. പണ്ട് ഒരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യത്ത് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിന് വിചിത്രമായ ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതി എന്താന്ന് വെച്ചാൽ, ഒരു രാജാവ് രാജ്യം ഭരിക്കുക 5 കൊല്ലമാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവരെ രാജാവിനെ കൊന്നു കളയും. എങ്ങനെയാണ് കൊന്നു കളയുക? ആ നാട്ടിൽ ഒരു നദിയുണ്ട്, ആ നദിക്കപ്പുറത്ത് നിബിഡമായ ഘോര വനമാണ്, ആൾ താമസമില്ല, ആളുകൾ ആരുമില്ല. ആ വനത്തിലേക്ക് പോയവരാരും തിരിച്ചു വന്നിട്ടുമില്ല. അങ്ങനെ ഒരു കാടാണ്. ഈ രാജാവിനെ, 5 കൊല്ലം ഭരിച്ച രാജാവിനെ കയ്യും കാലൊക്കെ കെട്ടിയിട്ട് പിടിച്ചു വലിച്ച് ബലമായി ബലം പ്രയോഗിച്ച് വഞ്ചിയിലിട്ട് വലിച്ചയച്ച് ആ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. അവിടെ ഉപേക്ഷിക്കപ്പെട്ട രാജാക്കന്മാരൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. സ്വാഭാവികമായും കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ആ രാജാക്കന്മാരെ, ആ കാട്ടിൽ വിശന്നു വലഞ്ഞു നടക്കുന്ന ക്രൂരന്മാരായ ഹിംസ്ര ജന്തുക്കൾ, മാംസബുക്കുകളായ മൃഗങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടാവണം. അവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല സ്വന്തം നാട്ടിലേക്ക്. അങ്ങനെ ഈ പട്ടാളക്കാർ നിലവിലുള്ള രാജാവിനെ അപ്പുറത്തെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് തിരിച്ച് രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള പരിപാടി എന്ന് പറയുന്നത് അടുത്ത രാജാവാകാൻ ആഗ്രഹമുള്ള ആളുകളുടെ പേരുകളുടെ ലിസ്റ്റ് ക്ഷണിക്കലാണ്. അപ്പോഴും ഒരുപാട് ആളുകൾ അവരുടെ ലിസ്റ്റ് എഴുതി കൊടുക്കും. കുറെ പേരുകൾ ഉണ്ടാവും. ആ പേരുകളിൽ എല്ലാ പേരുകളും വെച്ച് നറുക്കിടും. ആർക്കാണോ നറുക്ക് വീഴുന്നത് അവര് വീണ്ടും രാജാവാകും. അങ്ങനെ 5 വർഷം ഭരിക്കും. 5 വർഷം കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളുടെ മുന്നിൽ നിന്ന് തന്നെ ഇയാളെ കൈകാലുകൾ ബന്ധിച്ച് കെട്ടിയിട്ട് വലിച്ചു വെച്ച് അപ്പുറത്തെ കാട്ടിലേക്ക് കൊണ്ടുപോയി തള്ളും. എന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഇതിങ്ങനെ ആവർത്തിക്കും. ഇതാണ് നാടിന്റെ ഒരു ശൈലി. അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ഇത്രയും ക്രൂരമായ ഭയാനകമായ രീതികളാണ് 5 വർഷത്തിന് ശേഷം നടമാടാൻ പോകുന്നത് എന്നറിഞ്ഞിട്ടും, കൃത്യമായി മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് നാട്ടിലുള്ള ആളുകൾ വീണ്ടും അവരുടെ പേരുകൾ എഴുതി കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ വീണ്ടും രാജാവാകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മളൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ചിന്തിക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ആ നാട്ടുകാരും ആ രാജാവാകാൻ ലിസ്റ്റ് കൊടുക്കുന്ന ആളുകളൊക്കെ നമ്മൾ തന്നെയാണ്, ഞാനും നിങ്ങളുമാണ്. നമ്മൾ എത്ര ആളുകളുടെ മയ്യത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ എത്ര ആളുകളുടെ കഫൻപുടവ വളരെ കൃത്യമായി ചുറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചുറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കഫൻപുടവയുടെ 2 ഭാഗത്തും ഭദ്രമായ രീതിയിൽ കെട്ടി വീടിന്റെ പുറത്തേക്ക് ആ മനുഷ്യന്റെ അനുവാദമില്ലാതെ എടുത്തു കൊണ്ടുപോകുന്നത് എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരോരും കൂട്ടിനില്ലാതെ ഇരുട്ടിന്റെ മണ്ണറയിൽ ആ വിറങ്ങലിച്ച ശരീരത്തെ ഇറക്കി വെച്ചുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും പരിചയക്കാരും എല്ലാം തിരിച്ചു വരുന്നത് എത്രയോ തവണ നമ്മൾ കണ്ടിരിക്കുന്നു. ആ പള്ളിക്കാട്ടിന്റെ പ്രശാന്തതയിൽ നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പിന് പോലും മരണത്തിന്റെ ചിന്ത ഉണ്ടായിരുന്നു. നമ്മുടെ ഓർമ്മകളിൽ, നമ്മുടെ ചിന്തകളിൽ, ഞാനും ഇതുപോലെ മരിക്കേണ്ടവനാണ്, എന്നെയും എന്റെ മക്കൾ ഇതുപോലെ 6 കാലുള്ള മയ്യത്ത് കട്ടിലിൽ കൊണ്ടുവന്ന് ഇവിടെ തള്ളിയിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ അവർ തിരിച്ചു പോകും എന്നെല്ലാമുള്ള ചിന്ത ആ പള്ളിക്കാട്ടിന്റെ പ്രശാന്തതക്ക് അപ്പുറത്തേക്ക് നമുക്ക് നീണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആ പള്ളിക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ദുനിയാവിന്റെ പിന്നാലെയാണ്. ഇവിടുത്തെ ആസ്വാദനങ്ങളും അനുഭൂതികളും ആഹ്ലാദങ്ങളും ഇവിടുത്തെ ആർഭാടങ്ങളും എല്ലാം നേടിയെടുക്കുന്നതിനു വേണ്ടി നമ്മൾ വീണ്ടും സജീവമാവാൻ, അല്പം മുമ്പ് കണ്ട ആ മനുഷ്യന്റെ ദയനീയമായ നിസ്സഹായത നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ മറന്നു പോവാൻ, ഇത് തന്നെയാണ് ആ രാജ്യത്തിൽ ആളുകൾക്കും സംഭവിക്കുന്നത്. അവർ കാണുകയാണ് ഒരു രാജാവിനെ കാലും കൈയൊക്കെ കെട്ടിയിട്ട് ക്രൂരമായി കൊണ്ടുപോകുന്ന കാഴ്ച അവർ കാണുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് വേദനയുണ്ട്, പേടിയുണ്ട്. പക്ഷേ ഇവര് തിരിച്ചു വരുമ്പോ ആ രാജാവിന് വന്ന ദുസ്സഹമായ അവസ്ഥ മറന്നു പോവാൻ, ആ രാജാവിന്റെ ദുർഗതിയെ കുറിച്ച് മറന്നു പോവാൻ, എന്നിട്ട് 5 വർഷത്തിനുമപ്പുറം രാജാവായാൽ തങ്ങൾക്കും വരാനിരിക്കുന്ന ആ മഹാദുരന്തത്തെ വിസ്മരിച്ചുകൊണ്ട് എനിക്കും ഇരിക്കണം സിംഹാസനത്തിൽ എന്ന പൂതിയോട് ആഗ്രഹത്തോടെ അവര് തങ്ങളുടെ പേരുകൾ എഴുതി കൊടുക്കാൻ. ഇത് നമ്മുടെയൊക്കെ ജീവിതമാണ്, നമ്മുടെയൊക്കെ ജീവിതമാണ്. അവിടെയും കഥ അവസാനിച്ചില്ല. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു തവണ വളരെ കൗശലക്കാരനായ ബുദ്ധിമാനായ ഒരു യുവാവ് ഭരണമേറ്റു. അയാൾ അങ്ങനെ ഭരിക്കാൻ തുടങ്ങി. നല്ല ഭരണം, ഇതുവരെ ഒരു രാജാവും കാഴ്ചവെച്ചിട്ടില്ലാത്ത ഏറ്റവും നല്ല ഭരണം. 1 വർഷവും 2 വർഷവും 3 വർഷവും കഴിഞ്ഞു. രാജ്യം നല്ല സമ്പൽ സമൃദ്ധിയിലായി, പ്രജകളൊക്കെ നല്ല സന്തോഷത്തിലാണ്. പക്ഷേ
ആളുകൾക്കൊക്കെ ഒരു വിഷമം, ഇയാളിനി രണ്ടു കൊല്ലം കൂടിയിൽ ഉണ്ടാവുള്ളൂ, ഇത്രയും നല്ലൊരു രാജാവിനെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഈ നാട് കൊന്നുകളയുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു സങ്കടം. പക്ഷെ ഈ സങ്കടം രാജാവിനില്ല. നാലു കൊല്ലം കഴിഞ്ഞിട്ട് രാജാവിനൊരു പ്രശ്നമില്ല. അഞ്ചാമത്തെ വർഷത്തിലേക്ക് കഴിഞ്ഞു കടന്നു, മാസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. രാജാവ് അപ്പോഴും സന്തുഷ്ടനാണ്. യാതൊരു കുഴപ്പം അയാൾക്കില്ല, യാതൊരു പ്രശ്നം അയാൾക്കില്ല. അയാൾ അങ്ങനെ അടിച്ചു പൊളിച്ച് സാധാരണഗതിയിൽ അഞ്ചു വർഷവും അഞ്ചു മാസമൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ രാജാക്കന്മാർ ആകെ തളർന്ന് അവശരായി, രാജകാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, കുടുംബക്കാരോട് സംസാരിക്കാൻ ഒരു മൂഡുണ്ടാവില്ല, അവർക്ക് വരാൻ പോകുന്ന മഹാദുരന്തത്തെ കുറിച്ചുള്ള ചിന്തകളാണ്, ആലോചനകളാണ്, വേവലാതിയും ആവലാതിയാണ്. ഇയാൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇയാൾ നല്ല സന്തോഷവാനാണ്, ഹാപ്പി ആയിട്ടാണ് ഇയാൾ ഇരിക്കുന്നത്, ഒരു പ്രശ്നമില്ല. അങ്ങനെ അയാളെ കൊണ്ടുപോകുന്ന ദിവസം വന്നെത്തി. അഞ്ചു വർഷം കൃത്യമായി, അഞ്ചു വർഷത്തിനപ്പുറം അയാളെ സിംഹാസനത്തിൽ ഇരുത്തിയ ആ ദിവസം വന്നെത്തി. അഞ്ചു കൊല്ലം കഴിഞ്ഞു. പട്ടാളക്കാരെ കയറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അയാളെ കെട്ടിയിടാൻ വേണ്ടി വന്നു. അപ്പൊ രാജാവ് പറഞ്ഞു, വേണ്ട, കയറൊന്നും വേണ്ട. എന്തിനാണ് കയറ്? എന്തിനാ? അതിന്റെ ഒരു ആവശ്യമില്ല, ഞാൻ വന്നോളാം. ഞാൻ കുതറി മാറുമെങ്കിലല്ലേ നിങ്ങൾക്ക് എന്നെ കെട്ടിയിടേണ്ട ആവശ്യമുള്ളൂ. ഞാൻ കുതറി മാറാൻ പോകുന്നില്ല, ഞാൻ ഓടി മറയാൻ പോകുന്നില്ല, ഞാൻ തയ്യാറാണ് വരാൻ, എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. പട്ടാളക്കാർക്കൊക്കെ ഇത് ആദ്യത്തെ അനുഭവമാണ്. ഇയാൾ എന്ത് മനുഷ്യനാണ്! ചില ആളുകളൊക്കെ പറഞ്ഞു ഇയാൾക്ക് സംഗതി സ്റ്റേഷൻ വിട്ടിട്ടുണ്ട്, ഇയാൾക്ക് റിലേ അടിച്ചു പോയി. കാരണം ഇയാൾ അനുഭവിക്കാൻ പോകുന്ന ഭയങ്കര വേദനകൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇയാൾ ആകെ സമനില തെറ്റിയിരിക്കാൻ. അങ്ങനെ രാജാവ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു, ഞാൻ എന്നാല് പോവാണ്. എല്ലാവരും ആശംസൊക്കെ പറഞ്ഞിട്ട് രാജാവ് ഇങ്ങനെ ഇറങ്ങി വഞ്ചിയിലേക്ക് കയറി. പട്ടാളക്കാര് അത്ഭുതത്തോടെ കൗതുകത്തോടെ വഞ്ചി ഇങ്ങനെ തുഴയാൻ തുടങ്ങി. തുഴഞ്ഞ ആ നദിയുടെ പകുതി എത്തിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്, എന്തുകൊണ്ടാണ് ഇയാൾ കരയാത്തത്, എന്തുകൊണ്ടാണ് ഇയാൾക്ക് ബേജാറില്ലാത്തത്, എന്തുകൊണ്ടാണ് ഇയാൾക്ക് പ്രയാസമില്ലാത്തത് എന്ന് അപ്പോഴാണ് ഈ പട്ടാളക്കാർക്ക് മനസ്സിലാവുന്നത്. കാരണം ഏകദേശം നദിയുടെ പകുതി കടക്കുമ്പോ തന്നെ കാണാമായിരുന്നു ആ നിബിഡമായ വനത്തിന്റെ മേലാപ്പുകളും ആ വനത്തിന്റെ ഉള്ളിൽ ഒളിച്ചു നിൽക്കുന്ന തിളങ്ങുന്ന കണ്ണുകളുള്ള ക്രൂരന്മാരായ മാംസമുക്കുകളെയുമെല്ലാം ഈ നദിയുടെ പകുതി കടക്കുമ്പോ തന്നെ കാണാമായിരുന്നു. പക്ഷേ അവിടെ ആ കാടേ കാണാനില്ല, ആ വനമേ അവിടെ ഇല്ല, പകരം പടുകൂറ്റൻ കെട്ടിടങ്ങളാണ്, വലിയ വലിയ മണിമാളികകളും കൊട്ടാരങ്ങളുമാണ്. ആ പൊന്തക്കാടുകളിൽ ഒളിച്ചു നിന്നിരുന്ന ക്രൂരന്മാരായ ഹിംസ്രജന്തുക്കൾക്ക് പകരം അവിടെയുള്ളത് ഒട്ടനവധി സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു വലിയ ജനപദമാണ്. ആ ജനപദം ഈ രാജാവിന് ഇങ്ങനെ കാത്തിരിക്കുന്നു, ആ രാജാവിന് ജയ് വിളിക്കുന്നു, അയാൾക്ക് സ്വാഗതം ഓതുന്നു. അവരെല്ലാം ആഹ്ലാദത്തിന്റെ തിമിർപ്പിലാണ്. അപ്പോഴാണ് ഈ പട്ടാളക്കാർ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുൻകാലത്ത് കഴിഞ്ഞുപോയ നൂറുകണക്കിന് രാജാക്കന്മാരെ പോലെ ആസ്വാദനങ്ങൾ മാത്രം മുന്നിൽ കണ്ട് ജീവിച്ച ഒരാളായിരുന്നില്ല ഞങ്ങളുടെ കൂടെ ഇപ്പോ ഇരിക്കുന്ന ഈ രാജാവ്. അയാൾ ചെങ്കോലും കിരീടവും ഉള്ള ആ സമയം തന്നെ അഞ്ചു വർഷത്തിനും അപ്പുറം തന്നെ സ്വീകരിക്കാൻ പോകുന്ന ആ ഘോരമായ നിബിഡ വനം അയാളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ദംഷ്ടകളുമായി ഭീതിപ്പെടുത്തുന്ന മാംസബുക്കുകളുടെ മുഖങ്ങൾ അയാളുടെ ഉറക്കത്തെ കെടുത്തിയിട്ടുണ്ട്, അയാളുടെ സമാധാനം കെടുത്തിയിട്ടുണ്ട്. അധികാരമേറ്റ ഒന്നാം തീയതി മുതൽ അയാൾ ആലോചിച്ചു, എന്താണ് ഇതിന് പരിഹാരം, ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും, ഞാൻ അധികാരമേറ്റു, ഇനി എന്തായാലും അത് സംഭവിക്കും, ഇനി എന്റെ മുന്നിലുള്ള വഴി അതിനെ എങ്ങനെ മറികടക്കാമെന്നതാണ്. അയാൾ തനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പട്ടാളക്കാരെ സ്വാധീനിച്ചു, അവർക്ക് ആൾബലവും ആയുധവും നൽകി, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നദി കടന്ന് ആ കാട്ടിലേക്ക് പോകണം, ആരും അറിയരുത്, എന്നിട്ട് അതിന്റെ അകത്തുള്ള ക്രൂരന്മാരായ മൃഗങ്ങളെ മുഴുവനും നിങ്ങൾ വേട്ടയാടണം, അതിന്റെ അകത്തുള്ള കാടുകൾ മുഴുവൻ നിങ്ങൾ വെട്ടിത്തെളിക്കണം, എന്നിട്ട് മനുഷ്യർക്ക് പാർക്കാൻ ആവശ്യമായ താമസിക്കാൻ ആവശ്യമായ വീടുകളും എനിക്ക് ഭരിക്കാൻ ആവശ്യമായ കൊട്ടാരങ്ങളും എന്റെ മന്ത്രിമാർക്കും പട്ടാളക്കാർക്കും താമസിക്കാൻ ആവശ്യമായ മാളികകളും എല്ലാം അവിടെ നിങ്ങൾ പണിതു വെക്കണം. അവര് പണി തുടങ്ങി. അഞ്ചു കൊല്ലം കഴിയുമ്പോഴേക്ക് ഈ മനുഷ്യനെയും കൂട്ടി കൊല്ലാൻ വേണ്ടി ഈ കാട്ടിലേക്ക് വരുമ്പോ പകരം അവിടെ കണ്ടത് ഏത് രാജ്യത്തു നിന്നാണോ വരുന്നത് അതിനേക്കാൾ സുന്ദരമായ ഒരു പട്ടണത്തെയാണ്, അതിനേക്കാൾ സുന്ദരമായ ഒരു രാജ്യത്തെയാണ്. പ്രിയപ്പെട്ടവരെ, ആ രാജാവ് മറ്റു രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് എങ്ങനെയാണ്? അയാൾക്ക് ലക്ഷ്യബോധം ഉണ്ടായിരുന്നു എന്നതാണ്. അയാളുടെ അവസാനം എന്താണ് എന്ന ഒരു ബോധം അയാൾക്ക് ഉണ്ടായിരുന്നു. ഒരിക്കലും ആ നൈമിഷികമായ സുഖത്തിലോ ആഹ്ലാദത്തിലോ ആസ്വാദനത്തിലോ അയാൾ മയങ്ങിപ്പോയില്ല, പക്ഷെ എല്ലാം ആസ്വദിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഒരു മുസ്ലിം. ലാത്ത നസീബക്കമിന ദുനിയ, നിന്റെ ദുനിയാവ് നീ മറക്കേണ്ട ആവശ്യമില്ല, നിനക്കൊരു പങ്ക് ഇവിടെയുണ്ട്, പക്ഷേ ആ ദുനിയാവിൽ നീ മതിമറന്നു പോകരുത്. മറക്കാനല്ല പറഞ്ഞത്, മതിമറക്കാതിരിക്കാനാണ് പറഞ്ഞത്.
ദുനിയാവിൽ അങ്ങോട്ട് മയങ്ങി വീണ് ലക്ഷ്യബോധം നഷ്ടപ്പെടുന്ന ഹതഭാഗ്യരിൽ നീ ഉൾപ്പെടരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അള്ളാഹു പറയാൻ, ഇന്നല്ലദീന ലാ യർജൂന ലഖാനാ വറദൂ ബിൽ ഹയാതി ദുനിയാ വതുമന്നു ബിഹാ والذين هم عن آياتنا لغافلون നിശ്ചയം നമ്മെ കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കാത്ത ആളുകൾ, ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്ത ആളുകൾ, എന്നിട്ട് ആ ദുനിയാവിലെ ജീവിതവുമായി സമാധാനമടയുകയും ചെയ്ത ആളുകൾ, വഹും അൻ ആയാതിന ലഗാഫിലൂൻ, ആ വിഭാഗം ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തത്തെ കുറിച്ച് അശ്രദ്ധരാണ്. ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് പടച്ചിറപ്പ്, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ ലഇബു വലഹു, ഈ ദുനിയാവെന്നത് കളിവിനോദം മാത്രമാണ്. വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലിമൻ തഖാ, ആരാണോ സൂക്ഷ്മത പാലിക്കുന്നത് അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പരലോക ജീവിതം തന്നെയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നു. ഏത് നിമിഷവും നമ്മിലേക്ക് മരണം കടന്നു വരാം, ഏത് നിമിഷവും ഈ ജീവിതം അവസാനിച്ചേക്കാം.